കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ സംബന്ധിച്ച് കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലായ ടിപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിൽ ടിപ്സ് വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ടിപ്സ് ഗോൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത് ആൻഡ്രോയിഡ് മൊബൈലിൽ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് നമുക്ക് ആപ്ലിക്കേഷൻ വഴി ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിപ്പിക്കാം രണ്ടാമത് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് മറ്റ് തുടങ്ങിയ ഫയലുകൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനും സാധിക്കുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തെടുക്കുക വീഡിയോയിലേക്ക് ഇടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ആ ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫ്ലാഷ് ലൈറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക അതിനു മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക കാരണം പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ആയത് കാരണം ചെറിയ ചെറിയ പരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിക്കാനുള്ള ഒരു ബട്ടൺ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഇവരയക്കാൻ മുകളിലൊക്കെ ഒന്ന് നീക്കുന്ന സമയത്ത് നമുക്കൊരു പെർമിഷൻ ചോദിക്കും ആ ഒരു പെർമിഷൻ അലോ നൽകിയാൽ മാത്രമേ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുകയുള്ളൂ ഇനി ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആവും ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫയലുകൾ ഹൈഡ് ചെയ്യുക എന്ന് നോക്കാം അതിനായിട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്ലാഷ് ലൈറ്റ് എന്ന് എഴുതിയ ഈ ഒരു ഭാഗത്ത് താഴെയായിട്ട് കാണാം ലോങ് പ്രസ് ഓൺ ഫ്ലാഷ് ലൈറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും നമുക്കിവിടെ ഫ്ലാഷ് ലൈറ്റ് എന്നുള്ള ഭാഗം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളോട് ചോദിക്കുന്നുണ്ട് പെർമിഷൻ നമ്മളുടെ മീഡിയ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് നാലക്ക പാസ് കോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു നാലക്ക പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള പാസ്വേഡ് അടിച്ചു കൊടുത്തു വീണ്ടും കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് അതേ സെയിം പാസ്വേഡ് ഇവിടെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ അത് അടിച്ചു കൊടുത്തു നമുക്കൊരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും അത് റിക്കവറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റിന് നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കാം വാട്ട് ഈസ് യുവർ നിക് നെയിം എന്നുള്ള ഭാഗത്ത് ഞാനിവിടെ ടിപ്സ് എന്ന് എൻ്റർ ചെയ്തു ശേഷം താഴെ സേവ് അതിനുശേഷം മറ്റൊരു ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ കാണാം ഇമേജസ് വീഡിയോസ് ഓഡിയോസ് നോട്ട്സ് തുടങ്ങിയ ഓപ്ഷനുകൾ നമ്മുടെ ഫോണിന് അകത്തുള്ള ഫോട്ടോസാണ് നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഇമേജസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ന്യൂ ആൽബം എന്നുള്ള ഫോൾഡർ ഇനി നമുക്ക് പുതുതായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പേര് നൽകിയിട്ട് പുതിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ടിപ്സ് വേൾഡ് എന്ന് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ഇനി ആ ഒരു ടിപ്സ് വേൾഡ് എന്നുള്ള ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് മുകളിലുമായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള എല്ലാ ഫോട്ടോസും നമുക്കിവിടെ കാണാനും സാധിക്കും ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ സെലക്ട് ചെയ്യാണ് നമുക്ക് ഓരോ ഫോട്ടോസായിട്ട് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് മുഴുവനായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് നമുക്കൊരു ഡബിൾ ടിക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഡബിൾ ടിക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോസും നമുക്ക് സെലക്റ്റായിട്ട് വന്നിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് അതിനായിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ലോക്ക് ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് ഹൈഡായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടിപ്സ് വേൾഡ് എന്നുള്ള ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് ഇപ്പോൾ എല്ലാ ഫോട്ടോസും ഹൈഡായിട്ട് വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമുക്ക് വീണ്ടും ഈ ഒരു ഫോട്ടോസ് നമ്മുടെ ഗാലറിയിലേക്ക് തിരിച്ച് കൊണ്ടുപോവുക അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഓൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡബിൾ ടിക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്യാൻ സാധിക്കും ഇനി ഓരോ ഫോട്ടോസാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ലോക്ക് അയക്കാൻ വീണ്ടും നമ്മൾ പ്ലസ് ചെയ്ത് തന്നെ ഇവിടെ കാണാൻ നമുക്ക് താഴെയായിട്ട് അൺഹൈഡ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോസ് നമ്മുടെ ഗാലറിയിലേക്ക് വീണ്ടും പോയിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് പിറകിലോട്ടേക്ക് വരാം ഇവിടെ നമുക്ക് വീഡിയോസ് ഉണ്ട് ഓഡിയോസ് ഉണ്ട് നോട്ട്സ് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാം ഇനി നമുക്ക് സെറ്റിങ്സ് ഇതിൻ്റെ നോക്കാം മുകളിലായിട്ട് കാണാം ഒരു സെറ്റിങ്സ് ഐക്കൺ ഈ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഫിംഗർ ലോക്ക് എന്നുള്ള ഭാഗം ഫിംഗർ ലോക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫിംഗർ ലോക്ക് വഴി നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ നമുക്ക് ഫേക്ക് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും നാലക്ക നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻറ്റർ ചെയ്യാണ് ത്രീ 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 എന്നുള്ള ഭാഗം എൻ്റർ ചെയ്തിട്ട് സേവ് എന്നുള്ള ഭാഗം ഞാൻ കൊടുക്കുകയാണ് ഈ ഒരു ഫേക്ക് പാസ്വേഡിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം അതിനുശേഷം നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക താഴെയായിട്ട് നമുക്ക് കാണാം പ്രിവെൻറ്റ് അൺഇൻസ്റ്റാൾ എന്നുള്ള ഭാഗം എനാബിൾ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ എനാബിൾ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക താഴെ കാണുന്ന ആക്റ്റീവ് എന്നുള്ള ഭാഗം കൂടി സെലക്ട് ചെയ്യുക ഇനി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രഗിലോട്ടേക്ക് വരുവാണ് പ്രഗിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക പുറമേ നിന്നും കാണുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്ലാഷ് ലൈറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇനി ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് അറിയുന്ന സുഹൃത്തുക്കൾ ഈ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലാഷ് ലൈറ്റ് എന്നുള്ള ഭാഗം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട പാസ്വേഡ് രണ്ടാമത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫേക്ക് പാസ്വേഡാണ് അതായത് ത്രീ 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 എന്നുള്ള പാസ്വേഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫേക്ക് പാസ്വേഡിൻ്റെ അകത്ത് നിങ്ങൾ ഒന്നും തന്നെ ഹൈഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡാണ് നമ്മുടെ ഒറിജിനൽ പാസ്വേഡാണ് കൊടുത്തതെങ്കിൽ ഞാൻ നേരത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ അകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഫോട്ടോസൊക്കെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെയും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് പറ്റിക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ